യു എൻ ആർസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദ്ദമായ സ്വാഗതം. മതിലിനെയും കൃഷിക്കായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് കാണാം. ഇന്ന് കോമ്പൗണ്ട് വാളിന് ചെടികൾ വളർത്താനായിട്ട് എങ്ങനെ രൂപപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് നോക്കാം. മതിലിൻ്റെ മുകൾ ഭാഗത്തിന് ഒരു ഫ്ലവർ പോട്ട് പോലെയാണ് കൺസെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ ചെടികൾ നന്നായിട്ട് വളർത്താൻ പറ്റും. ഫ്രണ്ടിലെ മതിൽ രണ്ട് ഭാഗമാണ്. ഒരു ഭാഗത്ത് പൂക്കളും ഒരു ഭാഗത്ത് പച്ചക്കറിയാണ് ഞങ്ങൾ സാധാരണയായിട്ട് ചീരയാണ് കൃഷി ചെയ്യാറ്. ഇപ്പോൾ മുൻപത്തെ ബാച്ച് ചീര വിളവെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഞങ്ങൾ സാധാരണ വർഷത്തിൽ ഒരിക്കൽ ഇതിലത്തെ മണ്ണ് നീക്കി നന്നായിട്ട് അടിവെള്ളം കൊടുത്ത് രണ്ടാമത് കൃഷി ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വിശദമായിട്ട് കാണാമെന്ന്. ഈ പോക്കറ്റ് ഒരടി താഴ്ചയും ഒരടി വീതിയും 15 അടി നീളമുള്ളതാണ്. ഇനി ഇതിൽ നിന്ന് മാക്സിമം നീക്കാവുന്ന അത്രയും മണ്ണ് നീക്കുക. അതുകൊണ്ട് ഇതിനകത്ത് മുഴുവൻ മണ്ണരകളാണ് നിറച്ചു. ഇതിനകത്ത് വാട്ടർ ഡ്രെയിനേജിനായിട്ടൊരു സൂത്രം ചെയ്തിട്ടുണ്ട്. ഒരു 15 അടി നീളത്തിലുള്ള 2 ഇഞ്ച് PVC പൈപ്പിന് ഫുള്ള് സൈഡിൽ ഓട്ടകൾ തുളച്ചിട്ട് രണ്ടറ്റത്തും ക്യാപ്പിട്ട് ഒരു ഡ്രെയിൻ ഹോസ് അതിൽ നിന്ന് കണക്ട് ചെയ്ത് താഴേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം നനയ്ക്കുമ്പോൾ ആ വെള്ളം അധികം ഉള്ളത് ഈ പൈപ്പിനകത്തോട്ട് ഊറി നിന്നിട്ട് അത് പുറത്തേക്ക് പോകും. ഇനി ഈ മണ്ണെല്ലാം നീക്കിയ ശേഷം ഇതിനകത്ത് ഉണങ്ങിയ ഇല, നമ്മുടെ തോട്ടത്തിൽ നിന്ന് വേസ്റ്റായിട്ട് വന്നിട്ടുള്ള ഇലകൾ ഒരു കൈ കനത്തിൽ നിരത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ കിച്ചൺ വേസ്റ്റും ബാക്കി വേസ്റ്റും ചേർത്ത് ഉണ്ടാക്കിയ കമ്പോസ്റ്റ് ഒരു ലെയറിടും. അതിൻ്റെ മുകളിൽ ഒരു നിരപ്പ് വേപ്പിൻ പിണ്ണാക്കും. ഇത് ഇട്ടിട്ട് അതേ മണ്ണ് തന്നെ വീണ്ടും തിരിച്ച് മൂടി. ഇതിൽ സാധാരണ ചൊമ്പച്ചീര, പച്ചച്ചീര, പാലക്ക്, മണിത്തക്കാളി ഇതൊക്കെ ചെയ്യാറ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വിത്ത് ഉണ്ട് ചുമന്ന ചീരയുടെ, അത് ഈ പ്രാവശ്യം ഇടാൻ പോവാം. ഇനി ഈ മണ്ണിനെ നല്ലോണം നിരപ്പാക്കിയ ശേഷം ഒരു പ്രാവശ്യം നന്നായിട്ട് വെള്ളം ഫ്ലഡ് ചെയ്തു. വെള്ളം നിറച്ച ശേഷം ഇതിനൊരാഴ്ച അങ്ങനെ സീസണാവാൻ വിട്ടു. നവംബർ ആദ്യമാണ് ഞങ്ങൾ വിത്തിടാൻ പോകുന്നത് കേട്ടോ. വിത്ത് ആദ്യം തന്നെ 1 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചു. ഇനി കുറച്ച് മണ്ണെടുത്തിട്ട് ഈ വിത്തിനെ അതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നിരത്തിയിട്ട് നനച്ചിട്ടിരിക്കുന്ന മണ്ണിൽ ഈ മണ്ണും വിത്തും ചേർന്ന മിശ്രിതം നന്നായിട്ട് എല്ലായിടത്തും നിരത്തി കൊടുത്തു. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഒരു ചെറിയ കനത്തിൽ ഒരു ലെയർ മണ്ണും കൂടി ഇട്ടു. ഒരു 5 ദിവസം കൊണ്ട് ചെടികളൊക്കെ മുളച്ച് 2 ഇലയായിട്ടുണ്ട്. നല്ല ചെടികളായിട്ട് വന്നിട്ടുണ്ട്. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ചെടികളൊക്കെ നോക്കി ഈ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഈ കട്ട കൂടി നിൽക്കുന്നിടത്തുനിന്ന് ചെടികളെ പറിച്ചെടുത്തിട്ട് ലൂസ് ഗ്യാപ്പായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഫില്ല് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിനൊരു വളം ചെയ്യണം. ഗോമൂത്രം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഞങ്ങൾ ചാണകം, പച്ചച്ചാണകം കലക്കി വെള്ളം അല്ലെങ്കിൽ പച്ചക്കറിയുടെ വേസ്റ്റ് വെള്ളത്തിലിട്ട് വെച്ച് ഊരിയെടുത്ത വെള്ളമൊക്കെയാണ് ഒഴിക്കുക. ഇപ്പോൾ ചെടികൾക്ക് ഏകദേശം 4 ആഴ്ച പ്രായമായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നല്ല സൈസായിട്ടുണ്ട് ഇലകളൊക്കെ. ഈ ചെടികളെ നമ്മൾ എന്നും ശുശ്രൂഷിക്കണം. എന്ന് പറഞ്ഞാൽ എന്നും നോക്കണം, വല്ല കേട് വരുന്നുണ്ടെങ്കിൽ ആ ഇല നുള്ളിക്കളയണം, കേട് വന്ന് ചെടി ഉണ്ടെങ്കിൽ ആ ചെടി പറിച്ചു കളയണം. ഇപ്പോൾ ഈ വലിയ ചെടികളൊക്കെ മുറിക്കാൻ പാകമായിട്ടുണ്ട്. ഇന്ന് നമുക്ക് കുറച്ച് ചീര മുറിക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് വളം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മുറിച്ച തണ്ടിൻ്റെ അടിഭാഗത്തുനിന്നും ചെറിയ ചെടികൾ താഴ്ത്തു നിൽക്കുന്നതും ഒക്കെ വീണ്ടും വളർന്നു വരും. അതും വീണ്ടും നമുക്ക് പറിക്കാം. ഇങ്ങനെ ചെയ്താൽ ഈ ഒരു തടത്തിൽ നിന്ന് നമുക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം വെച്ച് ഒരു 2-3 മാസം വരെ നല്ല ഫ്രഷായിട്ടുള്ള വീട്ടിലെ ചീര കിട്ടും. ഞങ്ങൾ സാധാരണ ഇതിൽ നിന്ന് തന്നെ 2-3 തൈകൾ വളരാൻ വിടും. അത് വളർന്ന് അതിൽ വിത്ത് ഉണ്ടാകുമ്പോൾ ആ വിത്ത് ശേഖരിച്ച് വെച്ച് അടുത്ത പ്രാവശ്യത്തേക്ക് ഉപയോഗിക്കും. ഒരു ചെറിയ തടത്തിനുള്ള സ്ഥലമോ അല്ലെങ്കിൽ 5-6 ചട്ടികളോ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്.